എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബോർഡുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻസുലേഷനെ കുറിച്ചാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണ നമ്മൾ അസംബിൾ ചെയ്യുന്ന PCBകൾ അല്ലെങ്കിൽ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ PCBകളൊക്കെ ആയിക്കോട്ടെ, അതിൻ്റെ പുറകുവശത്തെ പ്രിൻ്റ് ഏരിയ മെറ്റൽ ക്യാബിനറ്റിലൊക്കെ പിടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അത് താഴത്തെ മെറ്റൽ പാർട്ടിലൊക്കെ മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടാകും. അപ്പോൾ ഈ പ്രിൻ്റ് ഏരിയ ഷോർട്ടാകാതിരിക്കുവാനുള്ള ഒരു ഇൻസുലേറ്ററാണ് അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ കോട്ടിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. രണ്ട് ഡോട്ടഡ് PCB ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൽ അസംബിൾ ചെയ്തിരിക്കുന്ന സർക്യൂട്ടാണ്. അപ്പോൾ നമുക്കിവിടെ മൾട്ടിമീറ്റർ ബസർ മോഡിലിട്ടിട്ടുണ്ട്. ബസർ മോഡിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബസറും അടിക്കും, വാല്യൂ സീറോയിലും കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മൾട്ടിമീറ്ററിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഈ PCBയിൽ ഇതിൻ്റെ പ്രിൻ്റ് ഏരിയയിൽ മുട്ടിക്കുമ്പോൾ ബസറും അടിക്കുന്നുണ്ട്, സീറോ കാണിക്കുന്നുണ്ട്. ഇവിടെ ബസറിൻ്റെ ഒരു ഇൻഡിക്കേറ്ററും കത്തുന്നുണ്ട്. ഏത് പ്രിൻ്റ് ഏരിയയിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ട്രാക്ക് പോകുന്ന എവിടെയൊക്കെയാണോ ഷോർട്ടാകും. അപ്പോൾ രണ്ട് ലൈനുകൾ ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത ഭാഗത്തെ കണ്ടിന്യൂറ്റി എന്ന് നോക്കാം. ഇവിടെ എവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും കണ്ടിന്യൂറ്റി ഇല്ല, കാരണം ഇത് ബാർ ചെയ്തിരിക്കുന്ന ഒരു കണക്ഷനാണ്. ഇനി പ്രിൻ്റ് ഏരിയ എവിടെ മുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസുലേഷൻ കോട്ടിങ് ഈ ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബോർഡ്, ഇതൊരു മെറ്റൽ ക്യാബിൻ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കിതിങ്ങനെ താഴ്ത്തോട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡിന് ഒന്നും സംഭവിക്കുന്നതല്ല, കാരണം അടിയിൽ ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് മെറ്റൽ ക്യാബിനാണെന്ന് വിചാരിക്കുക. ഇതൊരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഷോർട്ടിങ് ആവുന്നില്ല. പക്ഷേ ഈ ബോർഡ് എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെറ്റൽ പാർട്ടിൽ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് ഷോർട്ടിങ് ആവും. ഇത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഷോർട്ടിങ് ആവുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോട്ടിങ് അടിക്കുകയാണെങ്കിൽ ബോർഡ് വളരെ നീറ്റായിരിക്കുകയും വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷമേ ഇത് അടിക്കാൻ പാടുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ഇത് ക്ലീൻ ചെയ്ത ശേഷം ഈ സ്പ്രേ അടിക്കുകയാണെങ്കിൽ അതിനുശേഷം വരുന്ന മറ്റു വർക്കുകളിൽ നിന്നും ലെഡുകൾ തെറിച്ച് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വന്നിരുന്നാൽ തന്നെ ഇത് ഷോർട്ടാകുന്നതല്ല. കാരണം ഈ ഒരു ഭാഗം ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഈ രണ്ട് ബോർഡും നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്, ഈ ബോർഡിൽ ഒരു ഗ്ലേസിങ്ങോടുകൂടിയുള്ള ഒരു പോളിഷ് ചെയ്ത ഒരു ഭാഗമായിരിക്കും കാണുന്നത്. ഈ ഒരു ബോർഡാണെങ്കിൽ ഇത് റഫായിട്ടുള്ള ഒരു മോഡലാണ് കാണുന്നത്. കാരണം ഇവിടെയൊന്നും കോട്ടിങ് ചെയ്യാത്തതുകൊണ്ട് ഇത് വളരെ റഫായിട്ടിരിക്കുകയാണ്. നമ്മളിത് സോൾഡർ ചെയ്യാൻ വേണ്ടി ഇത് ക്ലീൻ ചെയ്ത ശേഷം ആണ് സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത ശേഷം ഇതൊരു റഫാണ്, ഇല്ലെങ്കിൽ ഒരു മാറ്റ് പോലെ ഇരിക്കും. പക്ഷേ ഇത് ക്ലീൻ ചെയ്ത ശേഷവും സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാറ്റായിട്ടിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു ഇൻസുലേറ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റ് ഭാഗം ശരിക്ക് ഈ ഇൻസുലേഷൻ കയറി പിടിച്ചിട്ട് അവിടെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലോസി ടൈപ്പ് ആയിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ സ്പ്രേ ചെയ്യുന്ന ഇൻസുലേഷൻ ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ബോട്ടിലാണ് വരുന്നത്, അതായത് ഇങ്ങനെ സ്പ്രേ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ബോട്ടിലാണ്. ഇപ്പോൾ ഈ നീഡിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ ചെയ്യുന്ന PCB ക്ലീനർ ഉപയോഗിക്കുന്ന മാതിരി തന്നെ നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് കിട്ടുന്ന പ്രധാന കമ്പനിയായ ഹൈഫ്ലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. പ്രോഡക്റ്റ് ഇന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലാക്കർ എന്നാണ് ഈ പ്രോഡക്റ്റിന്റെ പേര്. ഇതിന്റെ ക്വാണ്ടിറ്റിയും ഇവിടെ എഴുതിയിട്ടുണ്ട്, 250 ml ആണ്. കമ്പനിയുടെ പേര് ഹൈടെക് സോൾഡേഴ്സ് എന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൊച്ചി ബേസ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിന്റെ കളർ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഈ ഒരു 250 ബോട്ടിലിന് ഏകദേശം ഒരു 200 രൂപ താഴെ വരുന്നതായേ ഉള്ളൂ. ഇനി നമ്മളിവിടെ PCB ക്ലീനർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈഫ്ലോ കമ്പനിയുടെ PCB ക്ലീനർ ആണിത്. ഇതും ഹൈടെക് സോൾഡേഴ്സിന്റെ തന്നെയാണ്. ഇപ്പോൾ ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. ഈ ലിക്വിഡ് ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഹൈഫ്ലോയുടെ മറ്റൊരു ഉൽപ്പന്നമാണ് ഫ്ലെക്സ് ലോഷൻ. അപ്പോൾ ഈ ഫ്ലെക്സ് ലോഷൻ ഏകദേശം ഒരു ലൈറ്റ് ഐവറി കളറാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. ലാക്കറും ചിലപ്പോൾ പരിചയമുള്ളവരുണ്ടാകാതിരിക്കാം. എന്നിരുന്നാലും പുതിയതായിട്ട് വന്നവർക്ക് ഇതൊരു പുതിയൊരു വസ്തുവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കഴിയുമ്പോൾ CBയുടെ അടിഭാഗത്ത് അടിക്കുകയാണ്
ചെയ്യണമെങ്കിൽ വളരെ ഫിനിഷിങ്ങും ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബോർഡ് മറ്റുള്ളവർക്ക് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഗ്യാരണ്ടിയാണ്. ആ ബോർഡ് ഇപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഷോർട്ട് ആവില്ല. ഇനിയിപ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യം ഓർമ്മിക്കാനുള്ളത്, ഈ ഒരു കോട്ടിങ് അടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ കോട്ടിങ്ങിൽ രണ്ടാമത് സോൾഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോൾഡറിംഗ് അയൺ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മാസ്ക് അല്ലെങ്കിൽ ഈ കോട്ടിങ് പോകുന്നതാണ്, നമുക്ക് രണ്ടാമത് സോൾഡർ ചെയ്യാം. ഇപ്പോൾ ചില ബോർഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പൊതുവേ ഈ ഇൻവെർട്ടറിൻ്റെ ബോർഡിലൊക്കെയാണ് കൂടുതൽ ഇത് അടിച്ച് വന്ന് കണ്ടിട്ടുള്ളത്. ഇൻവെർട്ടറിൻ്റെ അസംബിൾ ചെയ്ത ബോർഡ് നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ ബോർഡിൻ്റെ അടിയിൽ ഈ ഒരു ലോഷനാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോർഡ് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് അത് അഴിച്ചെന്ന് നോക്കുന്നത്. അഴിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കളർ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല. എന്നിരുന്നാലും നമ്മളൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ മൾട്ടിമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ ഇല്ല. ഓപ്പൺ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളത് സോൾഡറിങ് അയൺ വെച്ചിട്ട് അത് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ അത് കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് എല്ലാ ഭാഗത്തും ഉള്ളത്. ഏത് പാർട്ടാണ് കംപ്ലൈൻ്റ് എന്നുള്ളത് സോൾഡറിങ് അയൺ വെച്ചിട്ട് വേണം അവിടെ മൾട്ടിമീറ്റർ വെച്ച് നോക്കാൻ. ഇപ്പോൾ ഈ ഒരു രണ്ട് ഭാഗം, ഇതൊരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് നമ്മളിത് ഡയറക്റ്റ് മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കാണിക്കില്ല. ജസ്റ്റ് സോൾഡറിങ് അയൺ വെച്ചിട്ട് ഊടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോട്ടിങ് അങ്ങോട്ട് പോയി, പിന്നെ നമുക്കിതിൻ്റെ വാല്യൂ കാണിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നല്ലൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ഒരു മേന്മ വളരെയധികം ഉയർന്നു നിൽക്കുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇതാണ് നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുത്തിയ PCB കോട്ടിംഗ് ലോഷൻ. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. നമസ്കാരം.